രാജാക്കന്മാർക്ക് മുറകിൽ മറന്നിരിക്കുന്ന റാണിമാരെ തുടർ റാണിമാരെ പറ്റി പറയാൻ ഭയമാണ്. ഈ നാടിലെ പട്ടിണി പാവങ്ങളെ കണ്ടിട്ട് സ്വന്തം ഉടുതിരി പോലും വെട്ടിച്ചുരുക്കി അർദ്ധനഗ്നനായി നടന്ന ഗാന്ധിജിയുടെ പാരമ്പര്യം പേറുന്നവര്, ആ ഗാന്ധിജിയുടെ പേരെടുത്ത് ഉപയോഗിക്കുന്നവര്, ജവഹർലാൽ നെഹ്റുവിന്റെ പേരില്, ഇന്ദിരാഗാന്ധിയുടെ പേരില്, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ശതകോടി കണക്കിന് ആസ്തിയുള്ള ട്രസ്റ്റ് എങ്ങനെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നു? ഈ ട്രസ്റ്റുകളിലേക്ക് എങ്ങനെ ഇത്രയധികം പണം വന്നു? നമ്മുടെ പത്രക്കാർ അന്വേഷിക്കുന്നില്ല. സാഹിബിനെ കണ്ട കവാത്ത് മറത്തു. സ്വിസ് ബാങ്കിലെ കള്ളപ്പണക്കാരുടെ പേര് നമുക്ക് ഇന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരസ്യപ്പെടുത്തുന്നില്ല? പരസ്യപ്പെടുത്തിയാൽ പലർക്കും പലതും നഷ്ടപ്പെടാനുണ്ട്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഉറങ്ങുന്നു, വെച്ചാ കുടുമാ കരച്ചാ മുട്ടാന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതി അല്ലാതെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഉറങ്ങുന്നു. ചെയ്തത് അവരാരായാലും അവരുടെ രാഷ്ട്രീയം എന്തായാലും അവരെയെല്ലാം ശിക്ഷിച്ചുകൊണ്ട് മാതൃക കാണിച്ചാലേ ഈ നാടിന് നാളെ ഒരു ഭാവിയുള്ളൂ. ഈ മുഖത്തട്ടിൽ കാണിക്കുന്ന അഴിമതി പടർന്നു പടർന്ന താഴെത്തട്ട് വരെ വന്ന് നമുക്കിന്നറിയാം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ പുറത്തു പോലും നമ്മൾ ചിന്തിക്കുക. നമ്മൾ തലപ്പത്തെ അഴിമതിയെ പറ്റി മാത്രമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ചിന്തിക്കുന്നത്, നേരെയാക്കി കൈയെടുത്തിട്ട് ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന ഇവിടുത്തെ റോഡുകൾ ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നില്ല. മുകളിലെ അഴിമതി തുടച്ചു നീക്കാതെ താഴെത്തട്ടിലേക്ക് നമുക്ക് സാധിക്കുമോ? എവിടെയൊന്ന് ചെന്നാലും ഒരു കടലാസ് കിട്ടണമെങ്കിൽ, ഒരു കടലാസ് നീങ്ങണമെങ്കിൽ ഇവിടുത്തെ പട്ടണി പാവക്കാരൻ അനുഭവിക്കുന്ന ദുരിതങ്ങള് ഈ നാടിന്റെ ശാപമല്ല. പാവങ്ങളുടെ പേരിൽ സംസാരിക്കാൻ ആയിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്. അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ആളുണ്ട്, അവരെ ചൂഷണം ചെയ്യാൻ ആളുണ്ട്. പക്ഷെ അവന്റെ ഒരു അവന്റെ ഒരു മറ്റേ പെൻഷന്റെ ഒരു പേപ്പർ ശരിയാക്കാൻ, നിസ്സാരമായി അവന് എന്തെങ്കിലും ഒരു കാര്യം ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അവൻ കുമ്പട്ടാ മാത്രം പോരാ, വഴിപാട് വെച്ച് കുമ്പടേണ്ട ഒരു ദുരവസ്ഥ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഓരോ താഴെത്തട്ടിൽ ആരുണ്ട് ശുദ്ധിയാക്കാൻ? അതിന് ശുദ്ധമായ കരങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അന്ന ഹസാരജിയുടെ ഒപ്പം നിൽക്കുക മാത്രമല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉദ്ദേശിക്കുന്നത്, സംഘപരിവാർ ഉദ്ദേശിക്കുന്നത്. അടി മുതൽ മുടി വരെ 2G 3G മാത്രമല്ല, താഴെത്തട്ടില് 10 രൂപ മടികുത്തി തപ്പി വാങ്ങുന്ന സാധാരണക്കാരായ സാധാരണ താഴെത്തട്ടിലുള്ള ഓഫീസിൽ തുടങ്ങിയിട്ട് കോടികൾക്ക് പൂജ്യങ്ങളുടെ എണ്ണത്തിന് അറിയാത്ത കോടികൾ വാങ്ങുന്ന മേലെത്തട്ട് വരെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും പരിവാർ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. അന്ന ഹസാരജിയുടെ ബാബാ രാംദേവ്ജിയുടെ സമരം അതിന്റെ തുടക്കമാണ്, ഒടുക്കമല്ല. ഒരു ജനലോക്പാൽ ബില്ല് കൊണ്ട് അവസാനിക്കുന്നതല്ല വിഷയം നമുക്കറിയാം, പക്ഷെ അതിന്റെ തുടക്കം ജനങ്ങളുടെ വിജയത്തിന്റെ തുടക്കം, ജനാധിപത്യത്തിന്റെ വിജയത്തിന്റെ തുടക്കം അത് മാത്രമാണ് ജനലോക്പാൽ ബില്ല്. നമുക്കറിയാം അടി മുതൽ മുടി വരെയുടെ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇറങ്ങിയേ മതിയാകൂ. വ്യക്തി ശുദ്ധിയുള്ളവരുടെ കൈകളിലായിരിക്കണം രാഷ്ട്രീയം ചെല്ലേണ്ടത്, വ്യക്തി ശുദ്ധിയുള്ളവരായിരിക്കണം രാഷ്ട്രത്തെ നയിക്കേണ്ടത്. നാണം കെട്ടും പണം നേടി എന്നാൽ നാണക്കേട് അപ്പണം തീർത്തുകൊള്ളും, ഇതല്ല ഭാരതത്തിന്റെ തത്വസംഹിതം. നാണം കെട്ടും അധികാരം നേടി എന്നാല് നാണക്കേടും ആ അധികാരം തീർത്തും, ഇതല്ല ഭാരതത്തിന്റെ തത്വസംഹിതം. വ്യക്തി ശുദ്ധിയുള്ളവർ ഇരിക്കണം. സത്യം പാലിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച രാജ ഹരിചന്ദ്രന്റെ മണ്ണാണിത്. സത്യത്തിന് പരമ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്, ധർമ്മത്തിന് പരമ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാട്, അതിലേക്ക് തിരിച്ചു പോകണം. ലോകം ഭാരതത്തിലേക്ക് നോക്കണം. സാധിക്കും നമുക്ക് ഈ 6.5 പുരണ്ട കരി തുടച്ചു കളഞ്ഞാല്, അവർ ഈ 6.5 ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അഴിമതിയുടെയും ക്രിമിനലിസത്തിന്റെയും ഒക്കത്തിന്റെ പേക്കൂട്ടുകളെ തുടച്ചു മാറ്റാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘവും പരിവാർ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ നിഷ്പക്ഷരായ ഈ നാടിനെ സ്നേഹിക്കുന്ന ജനതയും കൈകോർത്ത് പിടിച്ച് നടത്തുന്ന സമരം വിജയത്തിലെത്തും യാതൊരു സംശയവും. നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അടിയന്തരാവസ്ഥക്കെതിരെ നടത്തിയ സമരത്തെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ബോഫോഴ്സിനെതിരെ നടത്തിയ സമരത്തെ പറ്റിയിട്ട്. വിജയത്തിലെത്തും, തുനിഞ്ഞിറങ്ങിയാൽ, വിജയിച്ചല്ലാതെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇന്ന് വരെ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ ആലോചിച്ചു മാത്രമേ നമ്മൾ ഇറങ്ങൂ. 6.5 ക്ഷണിച്ചു ഇവിടുത്തെ അഴിമതിയെ, 6.5 രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷണിച്ചു. അടിയന്തരാവസ്ഥ കാലത്തും രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തടയിട്ടപ്പോഴാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ചാടിയിറങ്ങിയത്. ഇവിടെ ഇത് ഈ 6.5 കൊണ്ട് ഈ നാടിനെ അടിമുടി ബാധിച്ച ഈ അഴിമതിയെ തുടച്ചു നീക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘവും വീരക്ഷേത്ര പ്രസ്ഥാനങ്ങളും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. അവിടെ അണ്ണാ ഹസാരയുടെ ഒരു സമരത്തെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ, ബാബാ രാംദേവ്ജിയുടെ സമരത്തെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ കോൺഗ്രസ്സുകാർ നോക്കി. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമകളായി നമ്മൾ കഴിയുമ്പോൾ പോലും
നമ്മുടെ സമരം തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരന് മുന്നിൽ എത്ര വട്ടം ഗാന്ധിജി നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്? ഒരിക്കൽ പോലും ഗാന്ധിജിയെ അടിച്ചോടിച്ചതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ മുട്ടുമുട്ടിക്കാൻ, ഈ നാട്ടിൽ നിന്ന് അവരുടെ ഭരണം ഇല്ലാതാക്കാൻ വ്യക്തമായി അവർക്കെതിരെ തന്നെ പല വട്ടവും ഗാന്ധിജി നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷ് സാമ്രാജ്യം, അടിമകളായ ഈ രാഷ്ട്രത്തിന്റെ നേതൃത്വത്തെ അടിച്ചോടിച്ചിട്ടില്ല. ഗാന്ധിജിയുടെ സമരങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കണ്ട് പലപ്പോഴും ചർച്ച നടത്താനും പല വിട്ടുവീഴ്ചകൾ ചെയ്യാനും ബ്രിട്ടീഷ് ഭരണകൂടം വരെ തയ്യാറായിട്ടുണ്ട് എന്നിരിക്കെയാണ് ബാബാ രാംദേവ് ജിയെ രാംലീല മൈതാനത്ത് നിന്ന് അടിച്ചോടിക്കുവാൻ സോണിയ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രതിനിധികൾക്ക് സാധിച്ചത്. തക്കമകൾ വസിഷ്ഠന് കീഴടങ്ങുന്ന ശ്രീരാമനെ തന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഒരു സന്യാസി ശ്രേഷ്ഠനെ പാരങ്ങളിൽ അടിക്കല്ല് പാർത്തു കണ്ടറിഞ്ഞ ഭാരതത്തിലെ പൂർവ്വരാം ഋഷീശ്വരന്മാരുടെ ഇന്നത്തെ പരമ്പരയെ അടിച്ചോടിക്കാൻ സോണിയക്കോ കൂട്ടർക്കോ അല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം ഇത് തങ്ങൾക്കെതിരെയാണ് വരുന്നത് എന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഇതെന്നെന്നും രാഷ്ട്രം പൊതുമുതലാക്കി സ്വന്തമാക്കിയിട്ട്, പൊതുമുതൽ സ്വന്തമാക്കുക നമ്മൾ പലർക്കും പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാഷ്ട്രം എന്ന പൊതുമുതലിനെ സ്വന്തമാക്കി അനുഭവിക്കാൻ മാത്രം കച്ച കെട്ടി ഇറങ്ങിയവര്, ഈ ഇറക്കിയവര് സോണിയയും തന്നെ ഇറങ്ങിയതല്ല, ഇറക്കിയതാ നമുക്കറിയാം. വ്യക്തമായ ഗൂഢാലോചനകൾക്ക് പിന്നിലുണ്ട്. ഇവിടെ ഇത്രയും കാലം കോൺഗ്രസ് കുപ്പായം ഇട്ട് നടക്കുന്ന എത്ര ആളുകളുണ്ട്, ജനിച്ച മുതൽക്ക് വാക്കുകൾ കൂട്ടി പറയാനായ മുതൽക്ക് കോൺഗ്രസിന് ജിന്ദാബാദ് വിളിച്ച നേതാക്കൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടാകുന്നു. ഇപ്പോഴും അല്പസ്വല്പമൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവം വരെ ജീവിക്കുന്ന, ആ അഗ്നി ഉള്ളിൽ വരെ ജീവിക്കുന്ന ഒന്നോ അരയോ കോൺഗ്രസുകാർ ഈ നാട്ടിലുണ്ടാകും. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി ജനിച്ച് കോൺഗ്രസിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ശതകോടികൾ ഈ നാട്ടിലുണ്ട് എന്ന് കോൺഗ്രസ് അഭിമാനിക്കുന്നുവെങ്കിൽ അണ്ണാ ഹസാരയുടെ സമരത്തിന് എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ വൈകി? പിന്നാപുരങ്ങളിൽ ചർച്ച പറയുന്നു, പലരും പറയുന്നു മേളം ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, മേളം ഇല്ലാത്തതുകൊണ്ട് തീരുമാനമെടുക്കാൻ വൈകുന്നു. ഈ കോൺഗ്രസ് കുപ്പായം ജനിച്ചത് തൊട്ടേണ്ട ഒരു കോൺഗ്രസ്സുകാർക്കും ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. മേളത്തിലല്ലാതെ ഈ സമയത്ത് മേളം ഇവിടെ ഇല്ലാത്ത അപ്രത്യക്ഷമായ ഈ വേളയിൽ പാകിസ്ഥാൻ എങ്ങാൻ ഇന്ത്യയെ ആക്രമിച്ചിരുന്നെങ്കിലോ? നമ്മൾ എന്താ പറയാ, മേളം വരട്ടെ, അതുവരെ നമ്മുടെ പട്ടാളക്കാരിൽ എത്തുമായി വളർത്തെ, നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കട്ടെ, മേളം വരട്ടെ, രാജ്യം പോയാലെന്ന് നമുക്ക് മേളം വരട്ടെ, തീരുമാനമെടുക്കണമെങ്കിൽ മേളം വരട്ടെ. 115 കോടി ജനങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള അവകാശം ഒരു മേളത്തിന് മുന്നിൽ തീർന്നിട്ടുണ്ട്. നമ്മള് 115 കോടി ജനങ്ങളുടെയാണ് ഇന്ത്യ. പണ്ട് ബറോവ പറഞ്ഞ പോലെ ഇന്ത്യ എന്നാൽ ഇന്നലെയാണ്, ഇന്നലെ എന്നാൽ ഇന്ത്യയാണ് എന്നൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് മുഴക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ എന്നാൽ സോണിയെല്ലാം, ഇന്ത്യ ഇറ്റലിയുടെ അടിമയെല്ലാം, ഇറ്റലിയുടെ കോടതി രാജ്യമെല്ലാം. ഇന്ത്യക്ക് വേണ്ടി തീരുമാനമെടുക്കേണ്ടത് അവിടെയല്ല, ഇവിടുത്തെ 115 കോടി ജനങ്ങളാണ് ഇന്ത്യയുടെ തീരുമാനമെടുക്കേണ്ടത്. ഈ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നാടിനെ ശുദ്ധിയാക്കാൻ അണ്ണാ ഹസാരജിയെ പോലുള്ള ഒരു ഗാന്ധിയൻ സമരം നടത്തുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞു കോൺഗ്രസിന് തീരുമാനം നീട്ടിക്കൊണ്ടു പോകാൻ? പലരെയും അതിനിടയ്ക്ക് ആളാക്കാൻ നോക്കി, എന്നിടയ്ക്ക് പറഞ്ഞിട്ടും മറ്റേ രാഹുൽജി ജയിലിൽ നിന്ന് വിടാൻ പറഞ്ഞു. ജയിലിൽ അടയ്ക്കേണ്ടതും ജയിലിൽ നിന്ന് വിടേണ്ടതും ഒരു കോൺഗ്രസ് നേതാവാണ്. അതിനുള്ള വ്യവസ്ഥാപിതമായ നിയമങ്ങളില്ല. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു, സമരം പ്രഖ്യാപിച്ച ദിവസം അതിരാവിലെ സമരം നടത്താൻ സമ്മതിക്കാതെ അണ്ണാ ഹസാരജിയും കൂട്ടുകാരെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നതിന്റെ കാര്യം പേര് വിട്ടയക്കാൻ പറ്റുന്നതാണോ ഇവിടുത്തെ വ്യവസ്ഥിതി? എനിക്കറിയില്ല, ഞാൻ നിയമം പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ പല കേസുകളുമായി ബന്ധപ്പെടുന്നവരെ ചിന്തിക്കാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നതുകൊണ്ട് റിമാൻഡ് ചെയ്യുന്ന ഒരു പ്രതിയെ വിട്ടയക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ പലരെയും വലുതാക്കാൻ നടക്കുന്നു. അഴിമതിയുടെ കൂട്ടരങ്ങായി ഈ നാട് അധപ്പതിച്ചിന് ഇത്തരം വ്യക്തി ആരാധനയുടെ പുറത്താണ്. ഈ വ്യക്തി ആരാധനയ്ക്ക് എന്ത് ഈ നാട് വഴിവെച്ചുവോ, അപ്പൊ അല്ലെങ്കിൽ വഴങ്ങാൻ തുടങ്ങിയോ അന്ന് തൊട്ടാണ് ഇത്തരത്തിൽ പർവ്വതാകാരത്ത് വളരുന്ന പലരും. ഒന്നുമല്ലാതെ എലി പർവ്വതമാകുന്നത് പോലെ എലിയങ്ങ് കാറ്റ് ഊതി 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 പർവ്വതം പോലെയാക്കിയിട്ട് ഊതി കഴിവില്ലാത്ത ചുക്കുമല്ല ചുണ്ണാമ്പുമല്ലാത്തവരെ കീകൈ വിളിച്ച് 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 വലുതാക്കി വലുതാക്കിയിട്ട് അവരുടെ വചനങ്ങൾക്ക് ദൈവ വചനങ്ങളെ പോലെ തന്നെ വിശുദ്ധി കൊടുത്തുകൊണ്ട് അതിനെ കാതോർത്തുമെന്ന് അത് രാജ്യത്തെ നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മണ്ണ് അഴിമതിയുടെ സ്വന്തം മണ്ണായി മാറിയത്. നമ്മെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള കണക്കുകൾ പുറത്തു വരാൻ തുടങ്ങിയത് ലോകത്ത് 200-ലധികം രാഷ്ട്രങ്ങളുണ്ട്. ഈ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള കള്ളപ്പണം മൊത്തം കൂട്ടിയാൽ
ഇന്ത്യ ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണം മൊത്തം കൂട്ടിയാൽ അതിനേക്കാൾ ഉപരിയാണ് അത്ര ഭാരതത്തിന്റെ കള്ളപ്പണം. എന്നാലും നമുക്ക് ഒന്നാസാണുണ്ടല്ലോ, കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഗോൾഡ് മെഡൽ നമ്മൾ അടിച്ചെടുത്തു. വിളിക്കട്ടെ കോൺഗ്രസ് വരെ കീ ജയിൽ. ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ മൊത്തം കൂട്ടായ സംഭാവനയേക്കാൾ കൂടുതൽ കള്ളപ്പണം സ്വിസ് ബാങ്കിൽ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഈ രാഷ്ട്രത്തെ ഇതുവരെയും ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം ഇവിടുത്തെ രാഷ്ട്രീയക്കാരിൽ നിന്ന് അധികാരത്തിലിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടില്ല എന്നത് തീർച്ചയായും അവര് തന്നെയാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ പണ സമ്പാദനത്തിന്റെ ഒരു ലക്ഷ്യമാക്കി ഇവിടെ മാറ്റി കഴിഞ്ഞു. പണ സമ്പാദനത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. എങ്ങനെയെന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമോ? ഞങ്ങളുടെ സഖ്യകക്ഷികളാണ് അധർമ്മം ചെയ്യുന്നത്, അഴിമതി ചെയ്യുന്നതെങ്കിൽ ഈ സഖ്യകക്ഷികളെ വളർത്തത്തക്ക ഒരു സംവിധാനം ഇവിടെ എങ്ങനെയുണ്ടായി? ഒറ്റയാൾ പട്ടാളങ്ങളായി ഈർക്കിലി പാർട്ടികൾ ഇവിടെ ഉണ്ടായിട്ട് ദേശീയ പാർട്ടികളെ വരച്ച വലയിൽ നിർത്തിയിട്ട് ഏത്തപിടിക്കുന്ന ഒരു ദുരവസ്ഥ ഇവിടെ എങ്ങനെയുണ്ടായി? സംഘപരിവാർ പ്രസ്ഥാനങ്ങള്, അതിന്റെ രാഷ്ട്രീയ മുഖമായ ഭാരതീയ ജനതാ പാർട്ടി കാലങ്ങളായി പറയുന്നതല്ല ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തണം, ഈ 540 എം പിമാരെ വെച്ച് കച്ചവടം നടത്തുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം, പകരം പ്രസിഡൻഷ്യൽ സമ്പ്രദായം തുടങ്ങണം. രാജ്യത്തിന്റെ ഭരണാധികാരിയെ മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്യുന്ന ആ സമ്പ്രദായത്തിലേക്ക്, അമേരിക്കയിലൊക്കെ നിലനിൽക്കുന്ന പ്രസിഡൻഷ്യൽ സമ്പ്രദായം ഈ നാട്ടിൽ കൊണ്ടുവന്നാൽ ഇവിടെ ഈർക്കിലി പാർട്ടികൾ സൂകര പ്രസവം പോലെ പെട്ടുണ്ടാകില്ല. രാജാമാരും ഹനിമണിമാരും ഒന്നും ശതക്കണക്കിന് കോടിയിലേക്ക്, പൂജ്യങ്ങളുടെ കണക്കറിയാത്ത കോടികളുമായി തീഹാർ ജയിലിലേക്ക് നീങ്ങില്ല. ഇത്തരത്തിലുള്ള പ്രാദേശിക കക്ഷികൾ അല്ലെങ്കിൽ ഒറ്റയാൾ പട്ടാളങ്ങളെ വരച്ച വരയിൽ, അല്ലെങ്കിൽ അവരെ തിരിച്ച് ദേശീയ കക്ഷികളെ വരച്ച വരയിൽ നിർത്തുന്നത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിട്ടാണ്. കേരളത്തിലെ ഭരണകൂടത്തിലേക്ക് നോക്കുക, ഇവിടെ ഒറ്റയാൾ പട്ടാളങ്ങളെ വരുന്നുകൊണ്ട് ഇന്ന് 92 ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അത് ഗണേഷ് കുമാറാകാം, ആരുമാകാം, ഒറ്റയാളാം, പക്ഷേ ഒരാള് കയ്യുവെക്കി നിങ്ങൾ ഭരണകൂടം താഴെക്കിറങ്ങു. അതുകൊണ്ട് പറഞ്ഞിടത്ത് വരനെ വെച്ച് ഒപ്പിടിപ്പിക്കാൻ ഇവിടുത്തെ സഖ്യകക്ഷികൾക്കൊക്കെ സാധിക്കുന്നു. കേരളത്തിലും കഥകൾ വ്യത്യസ്തമാണ്. കേരളത്തിൽ നിന്ന് കോടിക്കണക്കിന് അഴിമതിയുടെ കഥകൾ പല പല പേരുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഇതിനെ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ദേശീയ ബോധമുള്ളവരായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ, അത് കൈകാര്യം ചെയ്യേണ്ടത് വ്യക്തി ശുദ്ധിയുള്ളവരായിരിക്കണം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന്റെ അടിത്തറ എവിടെയാണ്? ഇന്ത്യ ആര് ഭരിക്കണമെന്നല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം തീരുമാനിക്കുന്നത്, ഭരിക്കുന്നവരുടെ കൈകൾ ശുദ്ധമായിരിക്കണം. ആ കൈകൾ ശുദ്ധമാക്കാൻ നിത്യേന നടക്കുന്ന സംഘശാഖകളിലൂടെ ചാരിത്ര ശുദ്ധിയുള്ള പ്രവർത്തകരെ വളർത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ നാടിന് RSS തന്നെയുടെ കരട, കാരണം വ്യക്തി ശുദ്ധിയുള്ളവരെ വളർന്നു വന്നാൽ കക്കാൻ പറ്റൂ, കക്കനാർക്ക് നിലനിൽപ്പുണ്ടാവൂ, അവനെ ഓടിച്ചിട്ട് അടിക്കില്ലേ? അതുകൊണ്ട് സംഘത്തെ സംഘപരിവാറിനെ പൊതുവായി വർഗീയതയുടെ തീവ്രവാദത്തിന്റെ നിറം കലർത്തി ഈ നാട്ടിൽ ഓടിച്ചേ പറ്റൂ. ധർമ്മമായ രാഷ്ട്രത്തിന്റെ മുഖമുദ്ര അതിന്റെ തെളിവാണ് രാമരാഷ്ട്രം. പക്ഷെ രാമൻ എന്ന ശബ്ദം ഇവിടെ കേൾക്കാൻ പാടില്ല. രാമ ജന്മഭൂമി പാടില്ല, രാമ സേതു പാടില്ല, പാഠപുസ്തകങ്ങളിൽ രാമൻ പാടില്ല, TV പരിപാടിയിൽ പോലും രാമൻ പാടില്ല. കാരണം എങ്ങാനും രാമനെ ആദർശ പുരുഷനാക്കിയിട്ട് ഭാരതീയർ നന്നാവാൻ തുടങ്ങിയാൽ ഈ ജിമാരൊക്കെ കൂടി എന്ത് ചെയ്യും? സോണിയാജി, രാജീവ് ജി, 2G 3G ഒക്കെ കൂടി എന്ത് ചെയ്യും? അതുകൊണ്ട് നമുക്ക് രാമനെ വേണ്ട, പകരം രാവണനാണ് പാഠപുസ്തകങ്ങളിൽ നിന്ന് സനാതന ധർമ്മത്തിന്റെ മൂല്യബോധത്തെ മുഴുവൻ പടിയടച്ച് പിണ്ണം വെച്ചു. അവിടെ തൊട്ട് തുടങ്ങിയിട്ട് അഴിമതി അഴിമതി എന്ന് പറഞ്ഞ് നിലവിളിച്ച അഴിമതി പൂഞ്ഞ്. അഴിമതി നീക്കണമെങ്കിൽ തികച്ചും പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായ പരിപാടികളിലൂടെ മാത്രമേ അഴിമതിയെ തുടച്ചു നീക്കാൻ കഴിയൂ. അതിലേക്കാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇറങ്ങുന്നത്. ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണ്, കേവലം ഒരു ജനകാൽപ്പാട്ടില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘമോ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളും കേവലം ഒരു ജനകാൽപ്പാടിനെ ചുറ്റിയല്ല, അടി മുതൽ മുടിവരെ ഈ രാജ്യത്തെ ഗ്രസിച്ച അഴിമതിയെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനം, അഴിമതിക്കാരോട് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം. അഴിമതിക്കാർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. മുദ്രാവാക്യങ്ങൾ തപ്പുറത്ത് താഴെത്തട്ടിൽ ജനങ്ങൾ അഴിമതിക്കാരെ കണ്ടെത്തുകയും പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുകയും ചെയ്ത ഒരു വ്യവസ്ഥിതി ഇവിടെ വരും, അവിടെ മാത്രമേ നന്നാവുള്ളൂ. നമ്മൾ വാതിലടച്ച് കരഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും അതിന് അവസാനം വിധേയകാരണം എന്തേലും കൊടുത്താലേ കാര്യം നടക്കും, കൊടുക്കാത്ത മാറും എന്ന് പറയുമ്പോ ഇവരൊന്നും നന്നാവില്ല എന്ന് പ്രാവീത്താനെങ്കിലും കൊണ്ടു കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. അങ്ങനെ അഴിമതിക്കെതിരും ഒരാൾക്കും ഒന്നും ശബ്ദിക്കാൻ കഴിയാത്ത മാറി നിൽക്കാത്തൊരു വ്യവസ്ഥിതി ഇവിടെ വരുമ്പോൾ ഇറങ്ങണം നമ്മള്. താഴെത്തട്ടില് രാഷ്ട്രീയം മറന്ന് ബാക്കി എല്ലാ ഭേദഭാവങ്ങളും മറന്ന് ഈ രാജ്യത്തെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളിയാകണം.
അവിടെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആ പ്രവർത്തനത്തിന്, എങ്ങനെയാണോ അടിയന്തരാവസ്ഥക്കെതിരെ സംഘം നടത്തിയ സമരത്തിന് ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടായത്. രാഷ്ട്രീയം മറന്ന് എല്ലാവരും എത്തിയത് ജയിലുകൾക്കുള്ളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോളമാരെ പോലുള്ള ബാക്കിയുള്ളവരെ പറഞ്ഞമാരെ വീട്ടിൽ അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ പോയ വലിയ വലിയ ആളുകൾ, വിവിധ പ്രസ്ഥാനങ്ങളുടെ, കോൺഗ്രസ് ഒഴികെയുള്ള പ്രസ്ഥാനങ്ങളുടെ ആളുകൾ ജയിലുകൾക്കുള്ളിൽ നിന്ന് അവർ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ വെളിയിൽ ഇറങ്ങും, നിങ്ങളത് കാക്കി ട്രൗസറിലേക്ക് ആയിരിക്കും ഇറങ്ങുക എന്ന ഉത്തമമായ ഒരു വിശ്വാസത്തോടു കൂടി. കാരണം അടിയന്തരാവസ്ഥക്കെതിരെ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജനങ്ങളെ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം കണ്ടിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർ ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയാൽ അത് ഗണവേഷത്തിലായിരിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തു വന്നത് നമ്മൾ മറന്നിട്ടില്ല.